കോൺഗ്രസ് ഭരിക്കുന്ന കട്ടപ്പന നഗരസഭയുമായി ബന്ധപ്പെട്ട വാർത്ത വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തതിന് സെക്രട്ടറിക്ക് ചെയർപേഴ്സന്റെ വിചിത്ര മെമ്മോ. വാർത്ത ഷെയർ ചെയ്ത് നഗരസഭ അധ്യക്ഷയെ അപമാനിച്ചെന്നാണ് ചെയർപേഴ്സൺ ഷൈനി സണ്ണി ചെറിയാന്റെ വാദം. സംഭവത്തിൽ 7 ദിവസത്തിനകം മറുപടി നൽകണം എന്നാണ് മെമ്മോയിൽ ഉള്ളത്. കട്ടപ്പന നഗരസഭയുമായി ബന്ധപ്പെട്ട വാർത്ത കട്ടപ്പന നഗരസഭാ സെക്രട്ടറി വി പ്രകാശ് കുമാർ നഗരസഭാ ജീവനക്കാർ ഉൾപ്പെട്ട വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തതാണ് നഗരസഭാ ചെയർപേഴ്സണെ ചൊടിപ്പിച്ചത്. വാർത്ത ഷെയർ ചെയ്ത് തന്നെയും കൗൺസിലിനെയും അപകീർത്തിപ്പെടുത്തിയെന്ന് കാട്ടി ചെയർപേഴ്സൺ ഷൈനി സണ്ണി ചെറിയാൻ സെക്രട്ടറിക്ക് മെമ്മോ നൽകി. വാർത്ത ഷെയർ ചെയ്തത് കൃത്യനിർവഹണത്തിലെ വീഴ്ചയാണെന്നും വകുപ്പുതല നടപടിക്ക് ശുപാർശ ചെയ്യാതിരിക്കണമെങ്കിൽ 7 ദിവസത്തിനകം വിശദീകരണം നൽകണമെന്നും മെമ്മോയിലുണ്ട്. നഗരസഭയിലെ കോൺഗ്രസ് ഭരണസമിതിയുടെ തെറ്റായ നയങ്ങളിൽ കൂട്ടുനിൽക്കാത്തത് കൊണ്ട് ചെയർപേഴ്സൺ ഷൈനി സണ്ണി ചെറിയാൻ ഉൾപ്പെട്ട കൗൺസിൽ തന്നെ നിരന്തരമായി അപമാനിക്കുകയാണെന്ന് സെക്രട്ടറി ആരോപിക്കുന്നു. ഇവരുടെ ഭരണത്തിന് ഇവർ കാണിക്കുന്നത് ഇവരുടെ ചില തെറ്റായ നയങ്ങൾക്ക് ഞാൻ കൂട്ടു നിൽക്കാത്തതുകൊണ്ട് എന്നെ എങ്ങനെയെങ്കിലും തേജപദം ചെയ്യുക, എന്നെ അപകീർത്തിപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി, പിന്നെ മാത്രമല്ല LDF കൗൺസിലേഴ്സിനോട് അവരുടെ ചില നയപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഞാൻ കൂട്ടു നിൽക്കുന്നത് കൊണ്ട് ഉള്ള ഇവരുടെ വിദ്വേഷം മൂലമാണ് എനിക്ക് ഇങ്ങനെ മെമ്മോ നൽകിയിട്ടുള്ളതും പ്രമേയം പാസ്സാക്കിയിട്ടുള്ളതും ഇപ്പോൾ ഈ മെമ്മോ നൽകിയിട്ടതും ഉള്ളതും അതിൻ്റെ ഇതുകൊണ്ടാണ്. നഗരസഭയുമായി ബന്ധപ്പെട്ട വാർത്തയായതുകൊണ്ടാണ് വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തത്. ആരെയും അപകീർത്തിപ്പെടുത്തണമെന്ന ഉദ്ദേശം തനിക്കില്ലായിരുന്നുവെന്നും സെക്രട്ടറി വ്യക്തമാക്കി. അതേസമയം സെക്രട്ടറിയുടെ ക്യാബിനുള്ളിൽ വെച്ച് അദ്ദേഹത്തിന്റെ പ്രതികരണം ആരാഞ്ഞ മാധ്യമപ്രവർത്തകരുടെ ചിത്രങ്ങൾ ചെയർപേഴ്സൺ മൊബൈലിൽ പകർത്തി. നഗരസഭയിൽ സെക്രട്ടറിയെ കാണാനെത്തിയ പലർക്കും സമാന ദുരനുഭവം ഉണ്ടായതായും ആരോപണമുണ്ട്. ജനം, ഇടുക്കി.